ഹലോ എവരി വൺ, നവരാത്രി സീരീസ് ഡേ 9. ഇന്ന് കളറ് പർപ്പിളാണ്. ഇന്ന് നമ്മൾ കാണുന്നത് യോക്കിൽ ഇതുപോലെ ഒരു പാച്ച് വരുന്ന ലൈനിങ് കൊടുത്തിട്ടുള്ള ഒരു കഫ്താൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു നവരാത്രി സീരീസിൽ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കായിട്ട് സിൽക്കി ജോർജറ്റ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. രണ്ടും 2.5 മീറ്റർ വെച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ലൈനിങ് ഫാബ്രിക്കാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ടും ഓപ്പൺ ചെയ്ത ശേഷം നടുവിലൂടെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്രയാണോ അതാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് 48 ആണ്. ഞാൻ ലൈനിങ്ങിൽ 48 ഇഞ്ച് ഇട്ടാണ് കട്ട് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക് എടുക്കുമ്പോൾ അതിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. 48 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ഒക്കെ ആ ഒരു മാർക്കിംഗ് ആ ഒരു പോയിൻ്റാണ് കേട്ടോ ഇത്. നമ്മുടെ കഫ്താൻ്റെ ഷോൾഡർ പാർട്ട് ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ട് പാർട്ട് ഇതാണ്, ബാക്ക് പാർട്ട് ഇതാണ്. ഈ ഒരു ഷോൾഡർ പാർട്ടിൽ നമ്മൾ 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് നമ്മൾ വീനക്കാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് താഴേക്ക് 6 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റുമായിട്ട് ഈ ഇത് ജോയിൻ ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 4 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനെ റൗണ്ട് ഷേപ്പായിട്ട് ഒന്ന് വരച്ചെടുക്കാം. ബാക്ക് നെക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാർക്കിംഗ് കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ഷോൾഡർ പോയിൻ്റ് ആ ഒരു സ്ഥലമാണ് കേട്ടോ. അതിനെ മിഡിൽ പോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ടിനെ ഈ ഒരു മെറ്റീരിയലിൻ്റെ അടിയിലായിട്ട് മടക്കിയെടുക്കാം. ഇതാ ഈ കാണുന്ന പോലെ നമ്മൾ മെറ്റീരിയലിനെ ഒന്ന് അടിയിലേക്ക് മടക്കിയെടുക്കുന്നുണ്ട്. കഫ്താനാവുമ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെ കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ. അതിനായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 2 പീസിൻ്റെയും ആ ഒരു ഫോൾഡ് ചെയ്ത സൈഡ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ 48 ഇഞ്ചിൽ തന്നെ ഈ ലെങ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ലെങ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കോർണർ പോർഷനിലെ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ചില കഫ്താനിൽ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാത്തത് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡും ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കിടക്കുന്നുണ്ടാവും. അത് ചില കഫ്താനിൽ ഞാൻ അങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ കട്ട് ചെയ്യാതെയും ചെയ്യാം. കട്ട് ചെയ്തൊരു ഫീലാണ് വേണ്ടതെങ്കിൽ ഈ രീതിയിൽ റെഡിയാക്കാം. നമ്മളിവിടെ മെയിൻ ഫാബ്രിക്കിനെ ഇതാ കാണുന്നുണ്ടല്ലോ, അടിയിലായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഈ ലൈനിങ് ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ രീതിയിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ഫാബ്രിക്കിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെങ്തിൻ്റെ ആ ഒരു പാർട്ടിലും ഈ വിഡ്ത്ത് വരുന്ന അവിടെയും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ ഇവിടെയും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് പോർഷനിലും 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മളിവിടെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആണല്ലോ, അതിൻ്റെ വീതി വരുന്നത് 40 ഇഞ്ചാണ്. നമ്മൾ മെയിൻ ഫാബ്രിക്കായിട്ടൊരു സിൽക്കി ടൈപ്പ് ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. ഞാൻ ലൈനിങ് ഫാബ്രിക്കിനെ ഇവിടെ കട്ട് ചെയ്യാതെയാണ് ഫുള്ളായിട്ടും അതിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കാണ് ആ ലൈനിങ് ഫാബ്രിക്കിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കാണുന്ന പോലെ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് ആ ഒരു ലെങ്ത് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരുപാട് താഴേക്ക് കിടക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബനാറസി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
മുകളിലായിട്ട് നമ്മൾ 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത് 15 ഇഞ്ചും മാർക്ക് ചെയ്ത ശേഷം ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ 4 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ ഒരു ഷേപ്പ് വരച്ച് ജോയിൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബക്കറ്റ് ഷേപ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പീസിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ചീത്ത വശത്തിലേക്കാണ് കേട്ടോ ആ ഒരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ കാണുന്ന പോലെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ കണ്ടല്ലോ, ഒന്ന് പൊങ്ങി നിൽക്കുന്ന ഫീലല്ലേ, ഇത് മാറാനായിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ യോക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. നമ്മളിവിടെ ലൈൻ പാർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തെ സൈഡുണ്ടല്ലോ, അവിടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പാർട്ടും കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ താഴത്തെ പാർട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിലെ ഈ ഒരു സീരീസിനിടയിൽ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന കമൻറ്റ് വന്നിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ കാണിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. പക്ഷേ എന്നാലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ രീതിയും കൂടെ കാണിക്കുന്നത്. ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ താഴെയും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സൈഡ് പാർട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഫോൾഡ് ചെയ്താണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ചിങ് കണ്ട് ബോറാവാതിരിക്കുമ്പോഴേ ഞാൻ ഇടയ്ക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റോറി കൂടെ പറയണം. ഞാൻ ഒരു 2009 സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടുണ്ട്. പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആണല്ലോ. നമുക്ക് ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ മാത്രം പഠിക്കാം, ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസ് മാത്രം പഠിക്കാം. അങ്ങനെ പഠിപ്പിച്ച് നമ്മുടെ താല്പര്യം പോലെ നമുക്ക് പഠിക്കാം. അങ്ങനെ ഞാൻ ചുരിദാർ പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആൻറ്റി പറയുകയാണ് അത് കണ്ടു പഠിക്കാനുണ്ട് കേട്ടോ, ഒരു ദിവസം കണ്ടു പഠിക്കാൻ വരണം. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ തയ്ക്കുന്നതിൽ കണ്ടു പഠിക്കാനെന്നുള്ളത്. പക്ഷേ അവിടെ പോയി കണ്ടു, ഒരു ദിവസം ഞാൻ കണ്ടു എങ്ങനെയാണ്. പക്ഷേ അത് ആവശ്യമാണ്. ഞാൻ ഇപ്പം തന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ ആ ഫോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മെറ്റീരിയലിനെയാണ് അങ്ങോട്ട് നീക്കി നീക്കി കൊടുക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കൈയും ഞാൻ ഫോൾഡ് ചെയ്തതിൽ മാത്രം പിടിച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു ഫോൾഡിങ് ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം ഞാൻ ഈ മെറ്റീരിയലിനെയാണ് ഇങ്ങനെ നീക്കി കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ സൈഡ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സൈഡ് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഈ ഷോളിനാണെങ്കിലും എല്ലാം നമ്മൾ വക്കടിക്കുക എന്ന് പറയുന്നത് അതുപോലെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ നീക്കി നീക്കി മെറ്റീരിയലിനെ ഒരു കൈയുണ്ട് നീക്കുക. ഫോൾഡ് ചെയ്ത് വലിച്ചൊന്നും പിടിക്കരുത്. ഇതുപോലെ ജസ്റ്റ് അവിടെ പിടിച്ചതിന് ശേഷം നമ്മൾ മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നീക്കി നീക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. കാണുന്നുണ്ടല്ലോ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതേ സെയിം രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു സീരീസ് ചെയ്യണം എന്ന് എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ തോന്നാനുള്ള കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ വീഡിയോസ് നമ്മൾ കാണുമല്ലോ, അവർ ചെയ്യുന്ന മേക്കപ്പ് ലുക്ക്, അതിലാണ് ഞാനിങ്ങനെ നവരാത്രിക്ക് ഇങ്ങനെ 9 colors ഉണ്ട്, അത് ഓരോ വർഷവും വേറെ വേറെ കളറായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ കണ്ടപ്പോൾ അന്നേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഈ വർഷം ഇങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഇതിൻ്റെ പ്ലാനിങ് ഒന്നും നേരത്തെ തുടങ്ങിയിട്ടില്ലായിരുന്നു.
ഈ ഒരു നമ്മളെ കളറ് യെല്ലോ കളറാണല്ലോ ഈ വർഷം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ യെല്ലോ കളറ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു ആ ഒരു ഇങ്ങനെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യണം എന്ന് വിചാരിച്ചതാണല്ലോ, ഇനി ഇപ്പം നാളെയായി എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തത് പറഞ്ഞപ്പോൾ പുള്ളിയാണ് കേട്ടോ എനിക്കൊരു കട്ട സപ്പോർട്ട് തന്നത്. പുള്ളി പറഞ്ഞു, ആ നോക്കാം, എന്തായാലും ഇനി ടൈമുണ്ടല്ലോ, ഇപ്പം ഇന്ന് പോയി മെറ്റീരിയലൊക്കെ എടുക്ക്, ഇന്ന് പോയി മെറ്റീരിയൽ എടുത്തിട്ട് നാളെ തൊട്ട് തുടങ്ങാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് സ്റ്റിച്ചിങ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ആ ഒരു ദിവസം തന്നെ നമുക്ക് ആ വീഡിയോ ഇടണം, ഇന്നത്തെ ദിവസത്തെ കളറിന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഇതെല്ലാം കൂടെ ഒരു ദിവസം നടക്കുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞു, ആ നോക്കാം, ചെയ്യാൻ പറ്റും, നീ ചെയ്യുകയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതും ഞാൻ ഡിസൈൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞ ആ ഒരു തലേ ദിവസം പോയി എല്ലാ കളേഴ്സും എടുത്തു. പക്ഷേ ഇന്ന് ഇത് ലാസ്റ്റ് ഡേ ആയി, ഇന്നതാണ് നമ്മൾ ലാസ്റ്റ് ഡേയിലുള്ള ഡ്രസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം വന്ന കമൻസും എല്ലാവർക്കും അത് വീഡിയോ യൂസ്ഫുള്ളായി എന്നറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. ലൈനിങ് ഫാബ്രിക്കിൻ്റെ നാല് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ പാർട്ട് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു ഷോൾഡർ വരുന്ന ഫോൾഡ് ചെയ്ത് വരുന്ന പാർട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു കോർണർ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സെൻട്രൽ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഷോൾഡർ പോയിൻ്റ് ഉണ്ടല്ലോ അതിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോൾഡിങ് വരുന്നില്ലേ ആ ഒരു പാർട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ടാണ്. ഷോൾഡർ പാർട്ട് ഞാൻ രണ്ട് സൈഡിലേക്കും മനസ്സിലാവാനായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു യോക്ക് പാർട്ടിൻ്റെയും മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കാം. നമ്മൾ മെയിൻ പാർട്ടിൻ്റെയും മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ആ കട്ട് ചെയ്ത പോയിൻ്റ്. ആ ഒരു പോയിൻറ്റും ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ മിഡിൽ പോയിൻറ്റും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്ക് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര ഫ്ലോയി ആണ്, അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ഒരു പിൻ വെച്ച് സേഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് വരുന്നുണ്ടല്ലോ ആ ഒരു പോയിൻ്റിൽ നമ്മൾ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ച ശേഷം മെറ്റീരിയലിൻ്റെയും യോക്ക് പാർട്ടിൻ്റെയും മിഡിൽ പോയിൻ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ പിൻ വെച്ച് സേഫ് ആക്കുന്നത്. ഒരു യോക്ക് പാർട്ടിൻ്റെയും മിഡിൽ പോയിൻ്റ് ഇതുപോലെ കണ്ടുപിടിക്കാം. പിൻ വെച്ച് സേഫ് ആക്കിയ ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പറഞ്ഞിരുന്നല്ലോ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഇത് ഈ ഒരു സീരീസ് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ പോയി എടുത്തതാണ്. നല്ല മഴയായിരുന്നു, ഇന്നലെ രാത്രി കഫ്താൻ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ ലൈനിങ് വെച്ചൊരു കഫ്താൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ നമ്മുടെ ചാനലിൽ ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്, പക്ഷേ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ലൈനിങ് വെച്ച് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് വണ്ണോ ഒന്നും തോന്നിക്കില്ല. അപ്പോൾ ഈ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ യോപ്പാട്ടിൽ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബനാറസി മെറ്റീരിയൽ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഈ ഒരു പീസ് പോയി എടുത്തിട്ട് വന്നാണ് കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഷോപ്പിൽ വെച്ച് കണ്ടപ്പോൾ ഇത് അത്ര മാച്ച് ആവുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കളറിൻ്റെ കാര്യത്തിൽ. ഇതൊരു ബ്ലൂയിഷ് കളറാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ ഞാൻ മെയിൻ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പർപ്പിളായിട്ട്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല കളറാണ് കേട്ടോ.
സമയത്ത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ് ഫാബ്രിക്കിൽ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ടും എല്ലാ സൈഡും മെയിൻ ഫാബ്രിക്കിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മെയിൻ പാർട്ടിലേക്ക് ലൈനിങ് പാർട്ടിനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ആ ഒരു പാർട്ടാണ് കേട്ടോ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. ലൈനിങ് ഫാബ്രിക്കിൻ്റെ മാർക്കിംഗ് ടൈമിൽ നമ്മൾ ഇതുപോലെ ഒരു ഷോൾഡർ പാർട്ടിൽ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാർട്ട് ഈ ഒരു യോക്ക് പാർട്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി യോക്കിൻ്റെ വിത്ത് ആ ഒരു മിഡിൽ പോയിൻറ്റിൽ നിന്നും 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു സൈഡിൽ രണ്ട് സൈഡിലേക്കും 6 ഇഞ്ചാണ് ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ വെച്ച ശേഷം നമുക്ക് നെക്കിനെ ഇതുപോലെ ഒരു പിൻ വെച്ച് സേഫ് ആക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു സൈഡിലേക്ക് 3 ഇഞ്ച്, ഒരു സൈഡിലേക്ക് 3 ഇഞ്ച് നെക്കിൻ്റെ വിത്താണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു പോയിന്റിലാണ് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഫാബ്രിക് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ച ശേഷം നമുക്ക് കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പിൻ വെച്ച് നമ്മൾ സേഫ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്ക് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ലൈനിങ് ഫാബ്രിക്കിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മൾ ആ ഉള്ളിലുള്ള മെയിൻ ഫാബ്രിക്കിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത ശേഷം ലൈനിങ് ഫാബ്രിക്കിനെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലാക്കിയിട്ട് മെയിൻ ഫാബ്രിക്കിനെ പുറത്തെടുക്കാം. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിനി നെക്ക് റൗണ്ടിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം, പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, ഞാൻ അയൺ ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. പാർട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇതിനടിയിൽ ബാക്ക് പാർട്ടും വരുന്നുണ്ട്. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചുരിദാറൊക്കെ ഇങ്ങനെ ഇടില്ലേ, ആ ഒരു രീതിയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും അതുപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ഒക്കെ വരേണ്ടത് നമ്മുടെ വീനക്കല്ലേ, അപ്പോൾ ആ ഒരു മിഡിൽ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് വരേണ്ടത്. ഞാനിവിടെ 10 ഇഞ്ച് ഒരു സൈഡിലേക്കും 10 ഇഞ്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടല് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
വേസ്റ്റിൻ്റെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ ഞാൻ 18 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്യുന്നത്. ഒരു സൈഡിൽ 9 ഇഞ്ച്, ഒരു സൈഡിൽ 9 ഇഞ്ച്. നമ്മളിവിടെ മാർജിൻ കൊടുക്കില്ലേ എപ്പോഴും തയ്യൽ തുമ്പ്, അതൊന്നും കൊടുക്കണ്ട കേട്ടോ. നമുക്ക് എത്രയാണ് ആവശ്യം ആ ഒരു മെഷർമെൻറ്റിനെയാണ് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മുകളിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിൻറ്റിൽ നമുക്ക് വീതി വരുന്നതും 20 ഇഞ്ചാണ്. അങ്ങനെ ഒരു സൈഡിൽ 10 ഇഞ്ച്, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും 10 ഇഞ്ച്, അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിനെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പോയിൻറ്റിനെ ഇതുപോലെ ഷേപ്പായിട്ടൊന്ന് വരച്ച് ജോയിൻ ചെയ്യാം. രണ്ട് സൈഡിലും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഈ ഒരു കോർണർ പോർഷനിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഹിപ്പിൻ്റെ ആ ഒരു മാർക്കിങ്ങിനെ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിൻറ്റിലേക്കാണ് കേട്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വഴുതി പോകുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളൊരു പിൻ വെച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് ഷേപ്പിനെയും ഒന്ന് സേഫാക്കിയ ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സെയിം രീതിയിൽ തന്നെ നമ്മൾ രണ്ട് സൈഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാണുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശത്തിലൂടെ തന്നെയാണ് കേട്ടോ കഫ്താൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൊടുത്തിട്ടുള്ള പിന്നിനെയൊക്കെ എടുത്ത് മാറ്റാം. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സീരീസ് ഇവിടെ തീർന്നല്ലോ. ഇനി നമ്മുടെ വീക്ക്ലി 2 വീഡിയോസാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വെനസ്ഡേയും സാറ്റർഡേയാണ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാ സബ്സ്ക്രൈബ് ചെയ്യല്ലേ?